أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا يا من يرى ما في الضمير ويسمع أنت المعد لكل ما يتوقع يا من يرجى للشدائد كلها يا من إليه المشتكى والمفزع ما لي سوى فقري إليك وسيلة فبالافتقار إليك فقري أدفع ما لي سوى قرعي لبابك حيلة فلئن رددت فأي باب نقرع ومن الذي يدعو وأهتف باسمه إن كان فضلك عن فقيرك يمنع حشى لجودك أن تقنط عاصيا الفضل واجزل والمواهب أوسع അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ചാലിയത്ത് സംഘടിപ്പിക്കപ്പെട്ട മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരിപാടിയുടെ സമാപന സന്ദർഭത്തിലാണ് നാം എല്ലാം ഉള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. നമുക്കെല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ സദസ്സിൽ അവൻ ചൊരിയുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹു
നമുക്കെല്ലാം പാപമോചനം നൽകി നമ്മയെല്ലാം ശുദ്ധീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെടുന്ന ഒരു മജ്ലിസാക്കി റബ്ബുൽ ആലമീൻ ഇത് കബൂൽ ചെയ്ത് അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളുടെ കൂടെ സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് ചേരാനുള്ള ഒരു കാരണമായി ഈ സൽക്കർമ്മം അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പഠിപ്പിച്ചു തരികയും അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അത് പൂർത്തിയാക്കി തരികയും ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽഇസ്ലാമ ദീന. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീനിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണത്. നിങ്ങൾക്ക് അല്ലാഹു അവന്റെ ദീൻ ഇന്നത്തെ ദിവസം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്കിതാ ദീനായി അവൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൃപ്തിപ്പെട്ട് അനുഗ്രഹിച്ചു തന്ന ദീനുൽ ഇസ്ലാം, ആ റബ്ബുൽ ആലമീൻ നമുക്ക് ആവശ്യമായതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർക്കും പ്രവർത്തിക്കാനും ആചരിക്കാനും വിശ്വസിക്കാനും ഒരു പ്രയാസവുമില്ലാത്ത നിലക്ക് ലളിതമായ ഇസ്ലാമിൻ്റെ നിയമങ്ങളവൻ ഈ ലോകത്ത് അത് പൂർത്തീകരിച്ചു തന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ. ആ പൂർത്തിയാക്കി തന്ന ദീൻ എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസങ്ങൾ പെടുന്നു. നാം ഏതൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കൽ നിർബന്ധമാണോ അതൊക്കെ ദീനിൽ പെടുന്നു. ഏതൊക്കെ നമ്മൾ പ്രവർത്തിക്കൽ നിർബന്ധമാണോ ആചരിക്കൽ നിർബന്ധമാണോ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഏതെല്ലാം ശ്രദ്ധിക്കണം ഏതെല്ലാം നിരാകരിക്കണം ഏതൊക്കെ സ്വീകരിക്കണം എന്ന് തുടങ്ങി മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം നൽകുന്ന നിലക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ തന്ന ഈ ദീൻ, അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുക എന്നതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിനയത്തിന്റെ ലക്ഷണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ വഹി അനുസരിച്ച് പഠിപ്പിച്ചു. ഒരു നല്ല സമൂഹത്തെ അഥവാ അല്ലാഹു തന്നെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തല്ലോ, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാന്മാരായ സ്വഹാബാ കിറാമിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ എല്ലാ വശങ്ങളും സമർപ്പിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അത് മുഴുവനും സ്വീകരിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത. അല്ലാഹു പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചിരുന്ന വിശദീകരണങ്ങളിലൂടെ കണ്ണോടിക്കുന്നവർ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ പറയുന്ന എല്ലാ നിയമങ്ങളും സത്യസന്ധമാണ്, കാലോചിതമാണ്, ഏത് കാലത്ത് ജീവിച്ചിരിക്കുന്നവനും ഉൾക്കൊള്ളാവുന്നതാണ്, ബുദ്ധിയോട് യോജിക്കുന്നതാണ്, യുക്തിയോട് നിരക്കുന്നതാണ്. ബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്തതൊന്നും ഇതിലില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ആവശ്യമായതാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളവയും അല്ലാത്തവയും ഒക്കെ ഉണ്ടാകും. എല്ലാം ഒരുപോലെ അനുസരിക്കലും അംഗീകരിക്കലുമാണ്
യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ ബാധ്യത. പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സംഭവങ്ങൾ കേൾക്കുമ്പോൾ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനോട് കൂറുപുലർത്താത്ത എത്രയോ ആളുകളെ ലോകത്ത് നമുക്ക് കാണാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതെന്റെ യുക്തിക്ക് നിരക്കുകയില്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകൾ അനുഷേധിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ആ ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സംഭാവന ചെയ്ത മഹാരഥന്മാരായ പണ്ഡിതന്മാരെ താറടിച്ച് കാണിക്കുകയും അവരൊക്കെ ലോകത്ത് ചെയ്ത സേവനങ്ങളെ വളരെ വികൃതമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന കുബുദ്ധികൾ, ഹദീസ് നിഷേധികൾ ലോകത്തുണ്ട് എന്ന് നമുക്കറിയാം. ബുദ്ധിയുടെയും യുക്തിയുടെയും മാനദണ്ഡം വെച്ചുകൊണ്ട് പ്രമാണങ്ങളെ അളക്കുന്നവർക്ക് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ലോകത്ത് സർവമനുഷ്യരുടെയും ബുദ്ധിയും യുക്തിയും ഒക്കെ അറിയുന്നവനാണല്ലോ അള്ളാഹു. ആ അള്ളാഹു അവതരിപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുക എന്നതാണ് മുസ്ലിമിന്റെ ബാധ്യത. അത് ലോകത്താദ്യമായി കേട്ടവരാണ് സഹാബിമാർ. ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് വിശ്വാസം എങ്ങനെ സ്വീകരിച്ചുവോ അതേ വിശ്വസിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏതൊക്കെയെന്ന് നബി തങ്ങളിലൂടെ സഹാബിമാരെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് കർമ്മരംഗത്തേക്ക് ആവശ്യമായ ഏതെല്ലാം കാര്യങ്ങൾ അവർ സ്വീകരിച്ചുവോ പഠിച്ചുവോ മനസ്സിലാക്കിയോ അങ്ങനെ ദീനെന്ന നിലക്ക് നബി തങ്ങളിൽ നിന്നവര് മനസ്സിലാക്കിയത് മുഴുവനും അതപ്പടി വിശ്വസിക്കാനും സ്വീകരിക്കാനും തയ്യാറുള്ളവർക്ക് മാത്രമാണ് പടച്ച റബ്ബ് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർക്കാണ് സന്മാർഗം ലഭിക്കുക. അതാണ് പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നു, ഫഇന്നമനു ബിമിസ്ലിമാ ആമൻതും ബിഹി ഫഖദിസ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാഹും ഫീ ശിഖാഖ്. സഹാബിമാരെ സംബന്ധിച്ചാണ് അവിടെയല്ല പറയുന്നത്. സഹാബിമാര് അവർ വിശ്വസിച്ചതുപോലെ അതേ യഹൂദികളും നസറാനികളുമൊന്നും പടച്ച റബ്ബിനെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കാതെ പിഴച്ചുപോയപ്പോൾ അവർക്ക് നന്നാകാൻ, പിഴച്ചവർക്കൊക്കെ നന്നാകാൻ ഒരു മാർഗമേയുള്ളൂ. അതേ സഹാബിമാര് വിശ്വസിച്ചതുപോലെ അവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ആദ്യമായി ഈമാന് കേൾക്കാൻ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടിയ മഹാന്മാര്. അവരാണല്ലോ ഖുർആൻ ആദ്യം കേൾക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള മഹത്തുക്കള്. അവരാണല്ലോ ഹദീസുകളാകുന്ന മൊഴിമുത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവില്ലെന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവർ. അവർ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവർ സന്മാർഗം പ്രാപിക്കുന്നതാണ്. അതല്ലെങ്കിലോ അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറിപ്പോയി ഓരോരുത്തർക്കും തോന്നിയത് ദീനിന്റെ പേരിൽ പറയുകയും വിശ്വസിക്കുകയും ആചരിക്കുകയുമൊക്കെയാണെങ്കിൽ അവർ ഏറ്റവും വലിയ ദുർമാർഗത്തിന്റെ പാതയിലാണ്. അതേ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വമൻ യുശാഖിഖ് റസൂല മിം ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പഠിപ്പിച്ചതെന്ന മാർഗം ആ മാർഗം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന്റെ ശേഷവും ആ മാർഗം ആദ്യമായി കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയ സഹാബത്തിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളുമൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയുമൊക്കെ അറിയുകയുമൊക്കെ ചെയ്തിട്ടും ആ മാർഗത്തോട് ആരെങ്കിലും മാത്സര്യം കാണിക്കുന്നുവെങ്കിൽ അവൻ തിരിഞ്ഞേടത്തേക്ക് അവനെ നാം തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമാ, അതേ അവന് കിട്ടാനുള്ളത് നരകമാണ്. ആശയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വസാഅത്ത് മസീറാ, അതെത്ര മോശമായ സങ്കേതമാണ്. നരകം ജഹന്നം എത്ര മോശമായ സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് മനുഷ്യ യുക്തിവാദം കൊണ്ട് ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെ അതിനെ പരിഹസിച്ചാൽ
അവിടുന്ന് പഠിപ്പിച്ച വിശ്വാസങ്ങളെ പരിഹസിച്ചാൽ, അവിടുന്ന് കാണിച്ചു തന്ന മാർഗങ്ങളെ പരിഹസിച്ചാൽ, അതേ അതാദ്യം മനസ്സിലാക്കിയ സഹാബാ കിറാം അടക്കമുള്ളവരെ മാറ്റി നിർത്തിയാൽ തിരിഞ്ഞേടത്തേക്ക് അങ്ങനെ തിരിഞ്ഞു പോകും. അവസാനം നരകമല്ലാതെ ഫലമൊന്നുമില്ല എന്ന് പടച്ച റബ്ബ് വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇതാണ് മുസ്ലിം ശരിക്കും ഉൾക്കൊള്ളേണ്ടതെങ്കിൽ ഞാൻ ചുരുക്കി പറയട്ടെ. യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് നൽകിയിട്ടുള്ള ദീന്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പകർന്നുകൊടുത്തു. ആ പാതയിലുള്ളതൊക്കെ വിശ്വസിക്കൽ അനിവാര്യമാണ്. അതില്ലാത്ത ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. മൻ അഹദസ ഫീ അംരിനാ ഹദാ മലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്ത ഒന്ന് ആരെങ്കിലും പുതിയതായി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവനെയും തള്ളണം, അവൻ കൊണ്ടുവന്ന പുത്തനാശയത്തെയും തള്ളണം. ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഓ മുജാഹിദുകളെ, നിങ്ങൾക്കിത് പറയാൻ എന്തവകാശം? നിങ്ങളല്ലേ സമൂഹത്തിലേക്ക് പുത്തൻവാദം കൊണ്ടുവന്നത്? നിങ്ങളല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് സഹാബത്തിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങളല്ലേ അവരുടെ പാതയിൽ നിന്ന് വെരിചലിച്ച് ഇസ്ലാമില്ലെന്ന് പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ നിഷ്പക്ഷമായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ആത്മാർത്ഥമായിക്കൊണ്ട് ഞാനൊന്ന് അപേക്ഷിക്കുന്നു. അതേ, ഞാനിവിടെ ചില കാര്യങ്ങൾ പറയാൻ പോകുന്നു. ആ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ചിന്തയോടുകൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പറന്നു തന്ന, അവിടുന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു തന്ന ഈമാൻ കാര്യങ്ങൾക്ക് നിരക്കുന്നതാണോ അല്ലേ? അവിടുന്ന് പഠിപ്പിച്ച യഥാർത്ഥത്തിലുള്ള ദീനുൽ ഇസ്ലാമിന്റെ ആ മാർഗദർശനങ്ങളോട് യോജിച്ചു വരുന്നതാണോ അല്ലേ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം, ചിന്തിക്കണം. കാരണം ദീനാണെന്ന് പറഞ്ഞാൽ പോരാ. ദീനിന്റെ പേരിൽ ലോകത്ത് പലരും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. യഹൂദി അവകാശവാദം ഉന്നയിച്ചവനാണ്, നസറാനി അവകാശവാദം ഉന്നയിച്ചവനാണ്, സ്വർഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കല്ലാതെ ഇല്ല എന്ന് വാദിച്ചവരാണ്. യഹൂദിയും അത് വാദിച്ചിട്ടുണ്ട്, നസറാനികളും അത് വാദിച്ചിട്ടുണ്ട്. അതേ അവര് പറഞ്ഞല്ലോ, ലയ്യദുഹുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദന്നൗ നസാറാ. ജൂതനോ നസറാനിയോ ആയാലല്ലാതെ സ്വർഗത്തിൽ കടക്കില്ലെന്ന് ജൂതനും പറഞ്ഞു, ജൂതനായാലല്ലാതെ സ്വർഗത്തിൽ കടക്കൂല. നസറാനി പറഞ്ഞു, അല്ല നസറാനിയായാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കൂല. പടച്ചറബ ഉടനെ തന്നെ പറഞ്ഞല്ലോ, തിൽക്ക അമാനിയുഹും, അതവരുടെ വ്യാമോഹം മാത്രമാണ്, അതവരുടെ പൂതി മാത്രമാണ്. അപ്പൊ കേവലം പൂതി കൊണ്ട് സ്വർഗം കിട്ടൂല, കേവലം അവകാശവാദം കൊണ്ട് സ്വർഗം കിട്ടൂല. ഞങ്ങൾ അള്ളാഹിന്റെ അടുത്ത ആളുകളാണെന്നവർ അവകാശവാദം പറഞ്ഞിട്ടുണ്ട്. നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ആൺമക്കളാണ്, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബീങ്ങളാണ്. അതേ, നരകത്തിൽ ഞങ്ങളെ അള്ള കടത്തൂല, ഞങ്ങളെ നരകത്തിൽ സ്പർശിക്കൂല. ലംഗ്തമസ്തനാറു ഇല്ലായ്യാമം മഅദൂദ, ഇനി അഥവാ ഞങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ തന്നെയും കേവലം ചില ദിവസങ്ങളല്ലാതെ നരകത്തിൽ ഞങ്ങളെ സ്പർശിക്കൂല. അത്രക്കും ഞങ്ങൾക്ക് പടച്ച റബ്ബിനോട് ഞങ്ങൾ മുഖറബീങ്ങളാണ്, അള്ളാഹിനോട് അടുപ്പമുള്ളവരാണ്, ഇബ്രാഹീമിനോട് അടുപ്പമുള്ളവരാണ്, ഇസ്മായിലിനോട് അടുപ്പമുള്ളവരാണ്. അതേ പടച്ച റബ്ബിനെ കുറിച്ച് അവകാശവാദം പറഞ്ഞു, മഹത്തുക്കളുടെ പാരമ്പര്യം ഞങ്ങൾക്കാണെന്ന് അവകാശം പറഞ്ഞു, സ്വർഗം ഞങ്ങൾക്ക് മാത്രമാണെന്ന് പറഞ്ഞു, നരകത്തിയിലേക്ക് ഞങ്ങൾ കേറില്ല, ഇനി കേറിയാ തന്നെ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ തൊടൂല എന്ന് പറഞ്ഞു. പക്ഷേ ഈ അവകാശവാദം കൊണ്ടൊന്നും രക്ഷയില്ലല്ലോ. സർവ അവകാശവാദക്കാരുടെയും അവകാശവാദങ്ങളെ പൊള്ളയാണത്, മിഥ്യയാണതെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് ഈ ലോകത്തങ്ങനെ പല കള്ളന്മാരും അവകാശവാദം കൊണ്ട് രംഗത്ത് വരും. അത് ഖിയാമത്ത് നാള് വരെ ഇതേപോലെയുള്ള അവകാശവാദക്കാർ വരുമ്പോ അവർക്കൊക്കെയും പറയാനുണ്ടാവുക, മുസ്ലിമിന് പരിചയമില്ലാത്ത ഈമാനിന്റെ കാര്യങ്ങളാണ്, മുസ്ലിമിന് പരിചയമില്ലാത്ത വിശ്വാസ കാര്യങ്ങളാണ്,
അതേ ഒരു മുസ്ലിമിനൊരിക്കലും ഉൾക്കൊള്ളാനാവാത്ത നിലക്ക് വളരെ അപകടം പിടിച്ച വാദങ്ങളുമായി അവസാന കാലത്ത് ചില വ്യാജവാദികൾ രംഗത്ത് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പഠിപ്പിച്ചല്ലോ. യകൂനു ഫീ ആഖിരി സമാൻ, അതേ അവസാന കാലഘട്ടത്തിൽ, സമാനിന്റെ അവസാനത്തിൽ വരും ദജ്ജാലൂന കദ്ദാബൂൻ, ധാരാളമായി കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദജ്ജാലുകൾ രംഗത്ത് വരും. യഅതൂനകും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അൻതും വലാ ബാഉകും, നിങ്ങൾക്കോ നിങ്ങളുടെ പൂർവീകർക്കോ അവരാരും കേട്ടിട്ടില്ലാത്ത ചില വർത്തമാനങ്ങൾ, അതേ ചില ഹദീസുകൾ, ചില സംഭവങ്ങൾ, ചില വാർത്തകളുമായി കൊണ്ടവർ രംഗത്ത് വരികയാണ്. ഫയ്യാക്കും വയ്യാഹും, നിങ്ങളവരെ സൂക്ഷിക്കണേ, നിങ്ങളവരെ വളരെ ജാഗ്രതയോടെ കാണണേ. ലായുദില്ലൂനക്കും, നിങ്ങൾക്കവരെ പഴപ്പിക്കാൻ സാധിക്കരുത്, അവർക്ക് നിങ്ങളെ പഴപ്പിക്കാൻ സാധിക്കരുത്. ലായുദില്ലൂനക്കും, അവര് നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. വലായഫ്തിനൂനക്കും, അവര് നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരുന്നു കൊള്ളട്ടെ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പടച്ച റബ്ബ് പഠിപ്പിച്ച ദീനാണെന്ന നിലക്ക് ആ ദീനിന്റെ ആളുകളാണെന്ന അവകാശവാദവും പറഞ്ഞുകൊണ്ട്, അവനൊരുക്കിയ സ്വർഗം ഞങ്ങൾക്കാണെന്ന് വാദിച്ചുകൊണ്ട്, അവന്റെ മുൻഗാമികളായ മഹത്തുക്കളുടെ മുഴുവനും പാരമ്പര്യം ഞങ്ങൾക്കാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അതേ ഞങ്ങൾ പറയുന്നതാണ് ഈമാൻ, ഞങ്ങൾ പറയുന്നതാണ് ഇസ്ലാം, ഞങ്ങൾ പറയുന്നതാണ് ദീന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കള്ളവാദികൾ രംഗത്ത് വരുമ്പോൾ സൂക്ഷിക്കണേ, അവരുടെ വലാലത്തിൽ പെടാതെ വളരെ ജാഗ്രതയോടെ ഇരുന്നു കൊള്ളേണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ, ഈമാനിന്റെ കാര്യങ്ങളിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അതേ പടച്ച റബ്ബിലുള്ള വിശ്വാസമാണല്ലോ ഒന്നാമത്. ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഥവാ ആറ് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അതേ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. പടച്ച റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം അതെങ്ങനെയാണ് മുസ്ലിം കൊണ്ടു നടക്കേണ്ടത്? അല്ലാഹു റബ്ബുൽ ആലമീൻ എങ്ങനെയാണോ വിശ്വസിക്കാൻ പറഞ്ഞതെങ്കിൽ അങ്ങനെ വിശ്വസിക്കണം. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ എന്താണോ ലോകത്തിന് പകർന്നു തന്നതെങ്കിൽ അതപ്പടി വിശ്വസിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നും തള്ളിക്കളയാനോ പരിഹസിക്കാനോ പാടില്ല. ഇങ്ങനെ യുക്തിയും ബുദ്ധിയും നോക്കിയിട്ട് ചിലതൊക്കെ കൊള്ളുകയും ചിലതൊക്കെ തള്ളുകയും ചെയ്ത യഹൂദികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, പിഴച്ചുപോയ കക്ഷികളെ കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞല്ലോ. വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദ്രിഹി, അല്ലാഹനെ മനസ്സിലാക്കേണ്ട നിലക്കവർ മനസ്സിലാക്കിയില്ല, അല്ലാഹനെ കണക്കാക്കേണ്ട ഗൗരവത്തോടെ അവർ കണക്കാക്കിയില്ല. ഖുർആൻ ചോദിക്കുന്നില്ലേ മാലക്കും മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖക്കും അത്വാറ, നിങ്ങൾക്ക് എന്ത് പറ്റി ജനങ്ങളെ, നിങ്ങൾക്കെന്ത് സംഭവിച്ചു, നിങ്ങളെന്റെ പടച്ച റബ്ബിനെ കുറിച്ച്, നിങ്ങളെ സൃഷ്ടിച്ചവനായ നാഥനെ കുറിച്ച് നിങ്ങളൊരു ഗൗരവവും കാണുന്നില്ലല്ലോ, നിങ്ങളെന്തേ ഒരു ഗൗരവത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുന്നു. അതേ പടച്ച റബ്ബിനെ കുറിച്ച് പറയരുതാത്തത് പറയുന്ന കക്ഷികളുണ്ട്, അവനെക്കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിക്കുന്നവരുണ്ട്, അവനെക്കുറിച്ച് പ്രയോഗിക്കാൻ പാടില്ലാത്തത് പ്രയോഗിക്കുന്നവരുണ്ട്. കണ്ടോ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചു തന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ ലോകത്തേക്ക് വിവരമറിയിച്ചു തന്ന അല്ലാഹുവിനെ കുറിച്ചുള്ള അവന്റെ സിഫത്തുകൾ, അല്ലാഹുവിനെ കുറിച്ച് എങ്ങനെ അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയോ, അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പറഞ്ഞ് സ്റ്റേജുകളിലൂടെ, പേജുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ അല്ലാഹുവിനെ കുറിച്ചുള്ള സിഫത്തുകളെ ഇങ്ങ് പറഞ്ഞിട്ട് പരിഹസിക്കുന്ന കക്ഷികളിലതാ മുസ്ലിയാക്കന്മാരിൽ കൂടിക്കൂടി വരികയാണ്. അള്ളാഹു റബ്ബുൽ ആലമീനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, യൻസിലു റബ്ബുന തബാറക വ തആല ഇല സമാഇ ദുനിയാ, നമ്മുടെ റബ്ബ് അതേ
നമ്മോടടുത്ത ആകാശത്തിലേക്ക് എല്ലാ രാത്രിയുടെയും അവസാന യാമങ്ങളിൽ ഇറങ്ങുന്നു, അല്ല ഇറങ്ങുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ യുക്തിവാദികളായ ചില മുസ്ലിയാക്കന്മാർക്കത് ദഹിക്കുന്നില്ല, അവരതാ പരിഹസിക്കുകയാണ്. മുജാഹിദിന്റെ അല്ല ഇറങ്ങുന്ന അല്ലയാണ്, മുജാഹിദിന്റെ അല്ല കയറുന്ന അല്ലയാണ്, കൈയുള്ള അല്ലയാണ്, മുഖമുള്ള അല്ലയാണ്, വിരലുകളുള്ള അല്ലയാണ്, ഇരിക്കുന്ന അല്ലയാണ്. അതേ പടച്ച റബ്ബിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ ഖുർആനിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയോ അതേ രൂപത്തിൽ മാത്രം ജനങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോൾ, കണ്ടോ മുജാഹിദിന്റെ അല്ലാക്ക് നമ്മെപ്പോലെ കൈയുണ്ട്, നമ്മെപ്പോലെ മുഖമുണ്ട്, നമ്മെപ്പോലെ ഇറങ്ങുന്നു, കയറുന്നു, ഇരിക്കുന്നു, വിരലുകളുണ്ട്. ഇങ്ങനെ പറഞ്ഞു പരിഹസിച്ച് അല്ലാഹുവിന് ഇറങ്ങലല്ല പണി, കറങ്ങലാണ്. കാരണം എല്ലാ രാത്രിയിലും അല്ല ഇറങ്ങുമ്പോ ഒരേ എല്ലാ സ്ഥലങ്ങളിലും ഒരേ സമയത്തല്ലല്ലോ രാത്രി ഉണ്ടാകുന്നത്. അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു സമയത്താണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സമയത്താണ്. ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമയത്ത് രാത്രിയുടെ യാമങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ ഇറങ്ങാനല്ലാതെ നേരമുണ്ടാകുമോ? അപ്പൊ പടച്ച റബ്ബിങ്ങനെ ഇറങ്ങുകയല്ല അവൻ എപ്പോഴും കറക്കമാണ് പണി എന്ന് പറഞ്ഞവൻ കറങ്ങുന്നു എന്ന് പറഞ്ഞു പരിഹസിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീനിന്റെ കയ്യിൽ അതേ ആകാശഭൂമികളുണ്ടെന്ന് പറയുമ്പോൾ കയ്യിലുള്ള ആകാശത്ത് നിന്ന് കയ്യിലുള്ള ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മണ്ടത്തരം അതെങ്ങനെയാ തുളച്ചിട്ടാണോ ഇറങ്ങുന്നത് എന്നൊക്കെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് പരിഹസിക്കുന്ന മുസ്ലിയാക്കന്മാരെ, നിങ്ങളെന്തേ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്? അല്ലാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് അവന് മുഖമുണ്ട് എന്നതും അവന്റെ കൈ എന്ന് പ്രയോഗിച്ചതും അവൻ ഇറങ്ങുന്നു എന്ന എൻസിലു എന്ന് പ്രയോഗിച്ചതും അതേ റഹ്മാനു അലൽ അർശിസ്തവാ, പരമകാരുണികനായ റബ്ബ് അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പഠിപ്പിച്ചതും മുജാഹിദുകളല്ല, പടച്ച റബ്ബാണ്, അവന്റെ റസൂലാണ്. അതാദ്യം കേട്ടത് സഹാബിമാരാണ്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞില്ലേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിനൊന്നും യൻസിലു റബ്ബുനാ എന്ന ഹദീസ് അങ്ങ് കേട്ടപ്പോൾ അവരാരും പരിഹസിച്ചില്ല, അവരാരും നബി തങ്ങളെ ചോദ്യം ചെയ്തില്ല എങ്ങനെയായി ഇറക്കം, ഇതെങ്ങനെയായി കറക്കം എന്ന് പറഞ്ഞ് പരിഹസിച്ചില്ല. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിഹാസ ചിന്ത വന്നില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഇന്നത്തെ ചില കുബുദ്ധിക്കാരുടെ നേതാക്കന്മാർ അന്ന് ഉദയം ചെയ്തു. ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി ജനങ്ങൾക്ക് അല്ലാഹുവിന്റെ സിഫത്തിനെ കുറിച്ച് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റഹ്മാനു അലൽ അർശിസ്തവാ, പടച്ച റബ്ബ് അവൻ അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയെന്നൊരുത്തൻ ചാടി എഴുന്നേറ്റ് ചോദിക്കുകയാണ്. ഇന്നേ വരെ സ്വഹാബത്ത് ചോദിച്ചിട്ടില്ലാത്ത ചോദ്യം അവരുടെ കാലശേഷം പിൽക്കാലത്തൊരുവൻ ചോദിക്കുകയാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന് അസുഖം ശരിക്ക് മനസ്സിലായി. അതേ പുത്തൻവാദി യുക്തി കൊണ്ടളക്കുന്നു, അതേ ഈ പുത്തൻവാദി യുക്തി കൊണ്ടളക്കുകയാണ്. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലിസ്തിവാവുമാലോ ഇസ്തിവായി അല്ല അർശിന്മേൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കപ്പെടാവുന്ന കാര്യമാണ്. എങ്ങനെ എന്നത് നമുക്ക് അജ്ഞാതമാണ്. അത് ചോദിക്കൽ പാടില്ലാത്ത ചോദ്യമാണ്. അതൊരു പുത്തൻ ചോദ്യമാണ്, നവീന ചിന്താഗതിയാണ് അങ്ങനെയുള്ള ചോദ്യവും പരിഹാസവും ഒക്കെ. അതുകൊണ്ട് അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധവുമാണ്. അതേ അതിനൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്നും അതിനെയൊക്കെ മറ്റു നിലക്ക് പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് ആ രീതി തുടരാൻ പാടില്ല. അതുകൊണ്ട് ഇവനെ പിടിച്ചു പുറത്താക്കൂ എന്ന് ആ സദസ്സിൽ നിന്നവനെ പിടിച്ച് പുറത്താക്കാൻ ഇമാം മാലിക് റഹ്മത്തുല്ലാഹി അലൈഹി ഓർഡർ പുറപ്പെടുവിക്കുന്നു. സഹാബത്തിനും താബിഈങ്ങൾക്കുമൊന്നും പരിചയമില്ലാത്ത ചില ചോദ്യങ്ങളുമായിട്ടാ ചിലർ കറങ്ങുന്നത്.
അല്ലാ എന്ന് പറയുമ്പോ ഇവര് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും ഇവരുടനെ ചിന്തിക്കുന്നത് അള്ളാഹുവിനെ ഉടനെ അവരൊരു സൃഷ്ടികളെ പോലെ കാണുകയാണ്. അള്ളാഹുവിന്റെ വലത് കരം എന്ന് പറയുമ്പോൾ അതേ അങ്ങനെ മനസ്സിലാക്കുകയാണ്. അവന്റെ മുഖം എന്ന് പറയുമ്പോൾ സൃഷ്ടികളെ പോലെ എന്ന് ചിന്തിക്കുകയാണ്. അവന്റെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതേപോലെ ചിന്തിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും സൃഷ്ടികളെപ്പോലെ മനസ്സിലാക്കിയിട്ട് പ്രസംഗിക്കുന്ന മുസ്ലിയാര് അയാളെപ്പോലെ അള്ളാനെ താരതമ്യപ്പെടുത്തുകയാണ്. അയാളെപ്പോലെ അള്ളാനെ മനസ്സിലാക്കിയിട്ടാണ് ആംഗ്യഭാഷയിലൂടെ സംസാര ഭാഷയിലൂടെ ശരീരഭാഷയിലൂടെയൊക്കെ പടച്ച റബ്ബിനെ പരിഹസിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതപ്പടി അങ്ങ് വിശ്വസിക്കുന്നവരാണ്, അതിനെ ചോദ്യം ചെയ്യുകയില്ല. അല്ല പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കും. എങ്ങനെയാണ് നമുക്കറിയില്ല, അല്ല പറഞ്ഞോ അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്കലാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. എന്താണ് വളരെ ഗൗരവത്തോടെ പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ അവൻ ശരിക്ക് ആ കാര്യം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വിശ്വാസത്തെ ദൃഢമാക്കുകയും ചെയ്യേണ്ടതിന് പകരം അവന്റേതായ യുക്തിവാദത്തിലൂടെ അവന്റേതായ പല രൂപത്തിലുള്ള വാദങ്ങളിലൂടെ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇസ്ലാമികമായ ആ ശരിയായ റൂട്ട്, ആ റൂട്ടിൽ നിന്ന് തെറ്റിക്കൊണ്ട് അള്ളാഹിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നതിനും ഭയമില്ലാത്ത ഒരു കാലഘട്ടം, അള്ളാഹുവിനെ കുറിച്ച് എന്തൊക്കെ പ്രയോഗിക്കുന്നതിനും ഭയമില്ലാത്തൊരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ജനങ്ങൾ പോകുന്നതിന്റെ ഉദാഹരണം നിങ്ങൾ നോക്കൂ. പണ്ഡിതന്മാരായ ആളുകളെ അള്ളാഹുവിനെ കുറിച്ച് അവർ പറയുന്നതെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു മുസ്ലിമിന് പറയാൻ കഴിയുമോ? ഒരു മുസ്ലിമിന് പറയാനോ പ്രചരിപ്പിക്കാനോ എഴുതാനോ പാടില്ലാത്ത കാര്യം പടച്ച റബ്ബിനെ കുറിച്ച് എഴുതുകയാണ്. അല്ലാഹു എല്ലാ രൂപത്തിലുള്ള പോരായ്മകളിൽ നിന്നും അവൻ ഉത്കൃഷ്ടനാണല്ലോ അതറിയാത്ത ഏത് മുസ്ലിം കുട്ടിയാവുള്ളത്? പടച്ച റബ്ബിനെന്തെങ്കിലും ന്യൂനതയുണ്ടോ? ഭയം എന്ന് പറയുന്നത് ഒരു കുറവിന്റെ വിശേഷണമല്ലേ? ഒരു പോരായ്മയല്ലേ പേടിക്കുക എന്ന് പറയുന്നത്? അല്ലാഹുവിന് അങ്ങനെ ഒരു ഗുണമുണ്ടെന്ന് വന്നാലോ? പടച്ച റബ്ബിനെ എല്ലാവരും ഭയപ്പെടുന്നു, അല്ല ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? അല്ലാഹു ആരെയെങ്കിലും പേടിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് മുസ്ലിയാക്കന്മാര് പറയുന്നത്. അതേ ഈ ചാലിയം നിവാസികളായ ആളുകളോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തുന്നു. ഉള്ളാള് സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ എന്ന് പറയുന്ന അതേ ഇതിന്റെ അടുത്ത പ്രദേശത്തുകാരനല്ലേ ഉള്ളാളിൽ അറിയപ്പെട്ടു? ഉള്ളാൾ തങ്ങൾ എന്നറിയപ്പെടുന്ന കരിവന്തിരുത്തിക്കാരനായ തങ്ങള് അതേ മൂപ്പര് പറയുന്നത് എന്താണ്? ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരെ ഭയപ്പെടുന്നു. പിന്നെയുണ്ടോ, പിന്നെയാണോ രാഷ്ട്രീയക്കാര്? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ആലിമീങ്ങളെ രാഷ്ട്രീയക്കാര് ഭയപ്പെടേണ്ടതുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. അത് സ്ഥാപിക്കുന്നിടത്ത് മൂപ്പരി പറയാണ്, രാഷ്ട്രീയക്കാര് ആലിമീങ്ങളെ ഭയപ്പെടാതിരിക്കുകയോ? അവര് ഭയപ്പെടുന്നില്ലേ? എന്തേ ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു, പിന്നെയാണോ രാഷ്ട്രീയക്കാർ? കുഫ്റല്ലേ ഈ പറഞ്ഞത്? ഓ മുസ്ലിമേ ചിന്തിക്ക്, മുജാഹിദിന്റെ പ്രസംഗം കേൾക്കാൻ പോകരുതെന്ന് പരിസരത്തുള്ള സർവ പള്ളികളിൽ വെച്ചും ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞില്ലേ? അതേ എല്ലായിടത്തും പ്രചരിപ്പിച്ചില്ലേ? അത് കേൾക്കാൻ പോകരുത്. അത് കേട്ടുപോകുന്നത് കുഫ്റാണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അതേ അത് മുടക്കണം എന്നുവരെ വളരെ മോശമായ നിലക്ക് ജനങ്ങളിതൊരിക്കലും കേട്ടുപോകരുത് എന്ന ദുർവാശി അതേ ചില ആളുകൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്താ കാരണം? ഇതൊക്കെ കേട്ടാൽ തെളിവുകളുടെ പ്രമാണങ്ങളുടെ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഇത് പറയുമ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അതേ ഇവർ കൃത്യമായി എഴുതി വച്ചതാണ് പറയുന്നത്, നിഷേധിക്കാനാകുമോ? എ പി ഭാഗത്തിന്റെ നേതാവ് പറയുകയാണ്, ഭക്തന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു തആല വരെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവർ അല്ലാനെ കുറിച്ചുള്ള വിശ്വാസം ശരിയായിട്ടുണ്ടോ? അല്ലാനെ കുറിച്ച് അല്ലാന്റെ വിശേഷണങ്ങളൊക്കെ കേൾക്കുമ്പോ പരിഹാസമാണ്. അല്ലാനെ കുറിച്ച് ഇറങ്ങലല്ല കറങ്ങലാണ് പണിയെന്നും ഭൂമിയിലേക്ക് തുളച്ചു കയറലാണ് പണിയെന്നും
അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പല പ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് പല രൂപത്തിലും പടച്ച റബ്ബിനെ പരിഹസിക്കുന്ന വാചകങ്ങൾ പറയുന്നത് പോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ പണ്ഡിതന്മാരെ ഭയപ്പെടും എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം ഗുരുതരമാണ്. ഇങ്ങനെ ഒരല്ലയുണ്ടോ? സൃഷ്ടികളെ ഭയപ്പെടുന്ന ആലിമീങ്ങളെ ഭയപ്പെടുന്ന അല്ലയുണ്ടോ? പറയണം, നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ മറുപടി പറയണം. ഓ സഹോദരന്മാരെ, അല്ലാഹുവിനെ എല്ലാവരും ഭയപ്പെടുന്നു എന്നതല്ലാതെ പടച്ച റബ്ബവന്റെ ഒരു മഖ്ലൂഖിനെയും ഭയപ്പെടുന്നതല്ല. ഈ വിശ്വാസം, ഈ കാര്യം ആർക്കറിയാത്തത്? അതേപോലെ തന്നെ പടച്ച റബ്ബുരാന്റെ പേരിൽ എന്തൊക്കെയോ കളവുകളാണ് പ്രചരിപ്പിക്കുന്നത്. എന്തും പറയാൻ എതിരാളിയെ മുട്ടുകുത്തിക്കണം എന്ന നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് എന്ത് പറയാനും ഇവർക്ക് പേടിയില്ല. അതേ ഈ നാട്ടുകാരൻ ഇവിടെയുള്ള പരിസരത്തുള്ള ഒരാള് എഴുതിയിട്ടുള്ള ഈ നാട്ടിലെ ആളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണതിൽ കൃത്യമായി പറയുന്നത്? ശംസുല്ലുലമൊക്കൊരു തുറന്ന കത്ത് എന്ന പേരിലുള്ള ഈ പുസ്തകം, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് MSM പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻ ബ്യൂറോ ചാലിയമാണ്. MSM എന്ന് പറഞ്ഞാൽ ഇത് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് അല്ല, അതേ മൗലാന ചാലിയാത്തി മെമ്മോറിയൽ പബ്ലിഷിംഗ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇത് എഴുതിയിട്ടുള്ളത് KM മുഹമ്മദ് കോയയാണ്, മാത്തോട്ടത്തുള്ള മുഹമ്മദ് കോയയാണ്. അദ്ദേഹം ഇതിന്റെ അവസാന ഭാഗത്തതാ വളരെ കൃത്യമായിട്ട് എഴുതുകയാണ്, ഈ എതിരാളിയെ മുട്ടുകുത്തിക്കാൻ വേണ്ടി. എന്ത് പറയുന്നതിനും ഒരു ഭയമില്ലാത്ത ഒരു സ്ഥിതി ഇവരുടെ പണ്ഡിതന്മാരിലുണ്ട് കേട്ടോ. വളരെ കൃത്യമായി അദ്ദേഹം എഴുതി വെക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാൻ പാടില്ലാത്തത് പറയാ, അവനെക്കുറിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിക്ക, നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് യഥാർത്ഥത്തിൽ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന മുജാഹിദുകളെ പിഴച്ചവരാണെന്നും കാഫറുകളാണെന്നും അവർ നരകത്തിലാണോ എന്ന് സംശയിക്കുന്നവരുടെ കാര്യം പോലും അപകടകരമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു റബ്ബുൽ ആലമീനിനെ കുറിച്ച് എന്തും പറയാ എതിരാളിയോടുള്ള ദേഷ്യം തീർക്കാനെന്ന നിലക്ക്, അതേ ഇവരുടെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ കുറിച്ച് മാത്തോട്ടം മുഹമ്മദ് ഗോയ എന്ന് പറയുന്ന ലേഖകൻ എഴുതുകയാണ്, അള്ളാഹു ഒരുവനാണെന്ന് പതി സ്ഥാപിച്ചാൽ ആ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന ഒരു വാദപ്രതിവാദത്തെ ഓർമ്മപ്പെടുത്തിയിട്ടാ പറയുന്നത്. മുജാഹിദുകളുമായിട്ട് നടന്ന വാദപ്രതിവാദമല്ല, സുന്നികളെന്ന് വെറുതെ പറയുന്ന ഈ സമസ്തക്കാരായ ആളുകൾക്കിടയിൽ തന്നെ അല്ലാഹു എന്നാണോ ഉച്ചരിക്കേണ്ടത് അതോ അല്ലാഹു എന്നാണോ ഉച്ചരിക്കേണ്ടത് എന്ന തർക്കത്തിൽ ഒരു വാദപ്രതിവാദം നടക്കുകയാണ്. ഒരു പക്ഷത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണെങ്കിൽ മറുപക്ഷത്ത് കെ അബൂബക്കർ മുസ്ലിയാരാണ്. അങ്ങനെ ഈ വിഷയത്തിൽ അല്ല എന്നാണോ അല്ലാ എന്നാണോ പറയേണ്ടത് എന്ന തർക്കത്തിലുള്ള വാദപ്രതിവാദത്തിന്, പതിയുമായി വാദപ്രതിവാദത്തിന് ഈ കെ പുറപ്പെടുമ്പോൾ അതേ കൂട്ടത്തിലെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തോട് വളരെ ചോദിച്ചു, എന്താ വളരെ വിനയത്തോടെ ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണിത് സ്ഥാപിക്കാൻ പോകുന്നത്? അപ്പോൾ ഇവരുടെ പണ്ഡിതൻ പറഞ്ഞ വാക്ക്, അന്നത് ചോദിച്ച പണ്ഡിതൻ ഞെട്ടിത്തെറിച്ചു എന്നാ പറയണത്, അന്ന് അത് ചോദിച്ച പണ്ഡിതൻ ഞെട്ടിത്തെറിച്ചു. എല്ലാവരും ഞെട്ടിത്തെറിക്കുന്ന വാചകം തന്നെയാ പറയാൻ പോകുന്നത്. അന്ന് ഈ മുസ്ലിയാര് പറഞ്ഞുപോലും, ഇപ്പോൾ ഞാൻ പതിയെ എതിർക്കാനാണ് വന്നത്, പതി അല്ലാഹു ഒരുവനാണെന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കും. പതി അല്ല ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല അല്ല രണ്ടുണ്ടെന്ന് ഞാൻ വാദിക്കും. അങ്ങനെ പതി അല്ല ഒരുവനാണെന്ന് സ്ഥാപിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കുമെന്നായിരുന്നു ഈ കെ അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞത് എന്ന് ശംസുൽ ഉലമക്ക് തുറന്ന കത്ത് എന്ന പേരിൽ ഈ നാട്ടുകാര് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാ പറയുന്നത്. ഓ മുസ്ലിമേ, ഒന്ന് നന്നായി ചിന്തിക്ക. പടച്ച റബ്ബിനെ കുറിച്ചിങ്ങനെ തമാശയായിട്ടെങ്കിലും ഒരു മുസ്ലിമിന് പറയാൻ പറ്റുമോ? അല്ല ഒരുവനാണെന്ന് വാദിച്ചാൽ ഞാൻ രണ്ടുണ്ടെന്ന് വാദിക്കും, അല്ല ഒന്നേയുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല അല്ല രണ്ടുണ്ടെന്ന് വാദിക്കും. ഇത്തരത്തിലുള്ള ഒരു വളരെ മോശം പിടിച്ച, ദുർഗണം പിടിച്ച വാദങ്ങൾ, വളരെ ദുഷിച്ചിനാറിയ വാദങ്ങൾ പടച്ച റബ്ബിനെ കുറിച്ച് പറയുകയാണ്. അതാണ് ഖുർആനദാ മുൻഗാമികളെ കുറിച്ച് പറഞ്ഞില്ലേ,
പടച്ച റബ്ബിനെ കണക്കാക്കേണ്ട നിലക്ക്, അള്ളാഹനെ കണക്കാക്കേണ്ട നിലക്ക് ഇവർ എഴുതുന്നില്ല, ഇവർ പറയുന്നില്ല. ഇവരുടെ വാക്കുകളിലും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പടച്ച റബ്ബിനെ കുറിച്ചൊരു ഭയവുമില്ലാതെ അല്ലീമാനുവില്ല. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണോ ആ രൂപത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നകന്നു പോകുന്നു, പുറത്തു പോകുന്ന വർത്തമാനങ്ങൾ പറയുന്നു, അത് എഴുതുന്നു. അപ്പൊ സൃഷ്ടികളെ ഭയപ്പെടുന്ന അല്ലാ, ഇനി അതുപോലെ തന്നെ പടച്ച റബ്ബദാ, അള്ളാന്റെ പേരിൽ ഇവർക്ക് ഒരു മടിയുമില്ല, കള്ളം എഴുതുകയാണ്. അല്ല തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ എന്തിനു ആരാധിച്ചാലും അള്ളാക്കുള്ള ആരാധനയായിട്ടേ വരൂ, അല്ല അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കല്ലിനെ ആരാധിച്ചാലും നക്ഷത്രങ്ങളെ ആരാധിച്ചാലും എന്ത് വസ്തുക്കളെ ആരാധിച്ചാലും അതൊക്കെ വാസ്തവത്തിൽ അള്ളാക്കുള്ള ആരാധന തന്നെയാണ്. എന്തിനെ ആരാധിച്ചാലും അള്ളാക്കുള്ള ആരാധനയാണ്. കാരണം എന്താണ്? ഇവിടെ കാണുന്നതൊക്കെ അല്ലേ, കണ്ണിലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ഹജറ ഇല്ലല്ലാ, ലാ ശജറ ഇല്ലല്ലാ. അല്ലയല്ലാതെ കല്ലില്ല, അല്ലയല്ലാതെ കണ്ണില്ല. അപ്പൊ ഇവിടെ കാണുന്ന കല്ല്, കരട്, കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു മുരട് മൂർക്കൻ പാമ്പ് വരെ എന്തിനെ ആരാധിച്ചാലും അതൊക്കെ അള്ളാക്കുള്ള ആരാധനയായിട്ടേ വരൂ. കാരണം ഉള്ളത് അല്ലയാണ്, അല്ലയെ ഉള്ളൂ. വാസ്തവത്തിൽ മറ്റുള്ളതൊക്കെ മിച്ചയാണ്. ഈ സിക്റുകളായിട്ട് പോലും ജനങ്ങളെ പഠിപ്പിച്ച അമ്പംകുന്നിലെ മണ്ണാർക്കാടിനടുത്തുള്ള അമ്പംകുന്നിലെ ബീരാനൗലിയപ്പാപ്പ എന്ന പേരിൽ, അതെ, ഒരു വ്യക്തി ജീവിച്ചു മരിച്ചു പോയി, അയാളെ ഓർക്കാൻ വേണ്ടി ഇവരെഴുതിയ പുസ്തകത്തിൽ വരെ ഈ പൊട്ടൻ സിക്റുകൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിച്ചപ്പോൾ പലപ്പോഴും ആളുകൾ പറഞ്ഞു അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. പക്ഷേ ഇവരുടെ വലിയ വലിയ ആളുകളെന്ന് പറയപ്പെടുന്ന ആളുകൾ പോലും അതെ അതൊക്കെ ന്യായീകരിച്ചു. അതെ ബീരാനൗലിയപ്പാ പാലാ കണ്ണ ഇല്ലല്ലാ, ലാ ഐന ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചില അസറാറുകൾ ഉണ്ടാകും. അതിന്റെ മഴന നിങ്ങൾക്ക് തിരിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ്, നമുക്കാണ് തിരിയായ്മ എന്ന് പറഞ്ഞ് അതൊക്കെ സത്യമാണെന്ന് സ്ഥാപിക്കുന്ന ലോകം കണ്ടോ? പടച്ച റബ്ബിനെ കുറിച്ചറിയേണ്ട നിലക്കറിഞ്ഞില്ല, അള്ളാന്റെ കലാമുകളെ കുറിച്ച് മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല. അല്ല കാണും പോലെ കാണുന്നവരുണ്ടെന്ന് വിശ്വസിച്ചു, അല്ല കേൾക്കും പോലെ കേൾക്കുന്നവരുണ്ടെന്ന് വിശ്വസിച്ചു. അള്ളാക്ക് അറിയുള്ളത് പോലെ അറിയാമെനിക്ക് എന്ന് വാദിക്കുന്ന ആളുകളെ ലോകത്ത് കൊണ്ട് നടന്നു. അതെ, പടച്ച റബ്ബിനുള്ള എല്ലാ വിശേഷണങ്ങളും മറ്റുള്ളവരായ ആളുകളിലും ചാർത്തിക്കൊണ്ട് അള്ളാഹ്ക്ക് മാത്രമുള്ള വിശേഷണങ്ങളെ സൃഷ്ടികളിലേക്കും അവർ പകുത്തുകൊടുത്തു, സൃഷ്ടികളിലേക്കും അവർ സങ്കൽപ്പിച്ചു. അങ്ങനെ മഹാന്മാരായ ആളുകളെ കുറിച്ച് അള്ള അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ആമുഖത്തോടുകൂടി അള്ള കാണും പോലെ അവർ കാണുന്നു, അള്ള കേൾക്കും പോലെ അവർ കേൾക്കുന്നു, അള്ള അറിയും പോലെ അവരും അറിയുന്നു. അള്ളാനെ കുറിച്ച് മാത്രം വിശ്വസിക്കേണ്ടുന്ന, അള്ളാനെ കുറിച്ച് മാത്രം ഈമാൻ കൊള്ളേണ്ടുന്ന, അള്ളാഹുവിനെ കുറിച്ച് മാത്രം മുസ്ലിം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ സൃഷ്ടികൾക്കും വകവെച്ച് കൊടുത്തുകൊണ്ട് പടച്ച റബ്ബിലുള്ള വിശ്വാസത്തിൽ ഈമാൻ കാര്യങ്ങളുടെ ഒന്നാമത്തെ കാര്യമായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ എന്ന് തന്നെ വ്യതിചലിച്ചു പോയി. എത്രത്തോളം അവസാനം എന്ത് പറഞ്ഞു? അവസാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉസ്താദിനോട് ചോദിക്കാതെ ഇനി അള്ള ഒരു കാര്യം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതെ, അരുമീങ്ങളെ അള്ള ഭയപ്പെടുമല്ലോ, അരുമീങ്ങളെ പടച്ചവന് പേടിയാണല്ലോ. അതുകൊണ്ട് പിന്നെ അവരുമായി ഒരു മുശാവറ നടത്താതെ, അവരറിയാതെ വല്ലതുമൊക്കെ ചെയ്താൻ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇന്നാട്ടിലെ ഖതീബായ പകരക്കാരൻ ഹസനിക്ക് വരെ തുറന്നു പറയേണ്ടി വന്നുവെങ്കിൽ എവിടെ പോയി? ഈമാനിന്റെ ലവലേശം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങിപ്പോയില്ലേ? കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. അതിനെക്കാളും അപകടകരപ്പോ ഇപ്പൊ ഇവര് മഹാൻ പ്രസംഗിച്ചത് എന്നുള്ളത് സി ഡിയിലുള്ള ഭാഗ ഇപ്പൊ ഇവിടെ കാണാം. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്